ടെക് നവജീവൻ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയിൽ അധികവും ടെക്നിക്കൽ വീഡിയോകളാണ്. എങ്കിലും മറ്റുള്ളവരുടെ അവയർനെസ്സിന് വേണ്ടി നമ്മൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. കാരണം മറ്റുള്ളവർക്ക് ഉപകാരം എന്ന നിലയിലാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനൊരു വീഡിയോ യൂട്യൂബിൽ നിലവിലില്ല. നിരവധി സെർച്ചുകൾക്കൊന്നും ഒരു ഫലം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണം. നമ്മൾ ഈ നമ്മുടെ വാഹനത്തിലെ നിരവധി ഈ കരിമം പോലെ ഡോട്ടുകൾ നിരവധി ഒത്തിരി ഉണ്ടായിട്ട് അത് ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഞാൻ യൂട്യൂബിൽ പല വീഡിയോകളും ഷെയർ ചെയ്ത് നോക്കി ഇത് കളയുവാനായി. ഒരു വീഡിയോ പോലും അതിനെക്കുറിച്ചുള്ള ഒന്നും തന്നെ കണ്ടില്ലെന്ന് പറയാം. അപ്പോൾ നമ്മൾ നിരവധി പരീക്ഷണങ്ങൾ ചെയ്യുകയുണ്ടായി. പല ഡിറ്റർജൻറ്റുകളും പല കെമിക്കലുകളും നമ്മൾ ഇട്ട് നോക്കിയിട്ടൊന്നും ഈ കരിമ്പം പോലുള്ള കറുത്ത ഡോട്ട് പോകുന്നില്ല. അവസാനം നമ്മളത് നിരവധി നാളത്തെ പരിശ്രമ ഫലമായി അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ നമ്മൾ നിസ്സാര പരിപാടിയേ ഉള്ളൂ. ആർക്ക് വേണം നിങ്ങൾക്ക് കാറായാലും ടൂ വീലർ ആയാലും ഇങ്ങനെ ഫൈബർ ഭാഗത്ത്, അതായത് പെയിൻറ്റിലല്ല ഫൈബറിൻ്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയിരിക്കുന്ന ആ ഡോട്ടുകളും കറുത്ത പാടുകളും ഒക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്. നിങ്ങൾക്കും വളരെ നിസ്സാര 10 or 20 രൂപയ്ക്ക് ഇത് നമുക്ക് മാറ്റാൻ പറ്റും. അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ വാഹനത്തിൽ കണ്ട കറുത്ത ഡോട്ടുകൾ ഞാൻ കാണിക്കാം. നമ്മുടെ ഈ ഹാൻഡിലിൻ്റെ ഭാഗത്തും അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ശരിക്കും കറുത്ത ഡോട്ടുകൾ നമ്മളിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിലുണ്ട്. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ട ഒരു ടൂത്ത് ബ്രഷ്, പഴയത് മതി. ടൂത്ത് ബ്രഷ് എടുക്കുക. നമ്മൾ ഈ പറയുന്ന ലായനി കടയിൽ നിന്നെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്, ഞാൻ പറയുന്നുണ്ട്. അതാണ് ആ ലായനി എടുക്കുക. ലായനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ചൂടുവെള്ളമാണ്. തിളപ്പിച്ച വെള്ളം വേണ്ട, ചൂടുവെള്ളം. ചൂടുവെള്ളത്തിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുത്തിട്ട് ഈ ലായനി 50-50, അതായത് നമ്മളൊരു 100 മില്ലി വെള്ളം എടുക്കുന്നെങ്കിൽ 100 മില്ലി ലായനി, 50 മില്ലി വെള്ളം എടുക്കുന്നത് 50 മില്ലി ലായനി ഇതിനകത്ത് ഒഴിക്കുക. 1 ലിറ്ററിനാണ്ട് 70 രൂപയുള്ളൂ. അത് ലൂസായിട്ട് 10 or 20 രൂപയ്ക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നാണ് അടുത്ത പറയുന്നത്. നമ്മളിങ്ങനെ ഉണ്ടായി ഒരു ബ്രഷ് എടുത്തിട്ട് ചെറുതായിട്ട് മുക്കിയിട്ട് ആ ബ്രഷ് ഒന്ന് കുടഞ്ഞിട്ട് ഒലിച്ചിറങ്ങാത്ത കുടഞ്ഞിട്ട് ആ ലായനി ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇത് ലായനി നമ്മൾ എല്ലായിടത്തും ഇങ്ങനെയുള്ളടത്ത് പെയിൻറ്റുകളിൽ പറ്റാതെ, ഇത് ഫൈബർ ഭാഗമാണ്. കാറിലാണെങ്കിലും നമ്മൾ ടൂ വീലറിലാണെങ്കിലും സ്കൂട്ടറിലൊക്കെ ആണെങ്കിലും ഈ ഫൈബർ പാർട്സിൻ്റെ അവിടെ നമ്മളിത് അപ്ലൈ ചെയ്യുക. ശരിക്കും ഇവിടെയൊക്കെ ഒന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ പറ്റാതെ തന്നെ, ഗ്ലാസ്സിലൊന്നും പറ്റാതെ തന്നെ അതിനാണ് നമ്മൾ ബ്രഷ് ഒന്ന് നോക്കിയിട്ട് കുടഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. ഇതങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ടൺ തുണി നമ്മൾ എടുക്കുക. കോട്ടൺ തുണി കയ്യിലെടുത്ത് വെക്കുക. ഈ കോട്ടൺ തുണി കൊണ്ട് നമ്മളൊരു 5 മിനിറ്റിന് ശേഷം ഇതിങ്ങനെ തേച്ച് പിടിച്ച് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആദ്യമേ 1 ലെയർ തേച്ച് പിടിപ്പിക്കുക. പോയില്ലെങ്കിൽ തന്നെ 1 ലെയർ കൂടെ നമ്മൾ തേച്ചിട്ട് തൂത്ത് അത് 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. മൊത്തം 10 മിനിറ്റ്, 5 മിനിറ്റ് തന്നെ ഇതെല്ലാം പോകും. ഞാനിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത ഭാഗം ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ കരിമ്പനുണ്ട്, ആ അടിയിലത്തെ നമ്മുടെ അളിയിലത്തെ ആ മാറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യുവാനായിട്ട്. അല്ലെങ്കിൽ മാറ്റലൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് ഉണ്ടാക്കും. ഇത് നമ്മളിത് തേച്ചതിന് ശേഷം ഇത് 1-5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. അതിനുശേഷം ഇത് കോട്ടൺ തുണി അടിച്ചുകൊണ്ട് നമ്മൾ തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. തുടച്ച് ഇത് അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളൊന്ന് നോക്കാം. നമ്മളൊരു കോട്ടൺ തുണിയോട് തേച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൊത്തത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറ്റ കരിമ്പം പോലും ഞാനിത്രയും കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും വീഡിയോ എടുത്തുള്ളൂ. ഇപ്പോൾ അത്രയും ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് മഴയെല്ലാം വീണ് അങ്ങനെ ഒരു വെള്ളമൊക്കെ കൂടി കരിമ്പനായിരുന്നു. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കറുത്ത പാടുകളെല്ലാം പോയിട്ട് പുതുപുത്തം പോലെ തന്നെ ആയിട്ടുണ്ട്. മീറ്ററിൻ്റെ സൈഡിലെ എല്ലാം സ്വിച്ചിൻ്റെ അവിടുത്തെ എല്ലാം കറുത്ത പാടുകളെല്ലാം പോയി പുതുപുത്തം പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവരിലെ അറിവിലേക്ക് ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ കരിമ്പൻ വെള്ളമാണ്, കരിമ്പൻ പോകുന്ന വെള്ളം. അത് മറ്റുള്ള ഡിറ്റർജൻറ്റ് ഷോപ്പുകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. സോപ്പേ സോപ്പ് പൊടിയൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഒരിക്കലും നിങ്ങൾ ഫുട്പാത്തിൽ നിന്ന് മേടിക്കാതിരിക്കുക. കാരണം അവർ കൂടുതലായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതൽ എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുക. ഷോപ്പുകളിൽ 20, 30, 70 രൂപകൾക്കൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. 1 ലിറ്ററിനാണ്ട് 70 രൂപയുള്ളൂ. നമുക്ക് ഒരു 100 മില്ലി ആണെങ്കിലും മതി. 10 ഏറ്റവും കുറച്ച് എമൗണ്ടിന് നമ്മൾ മേടിച്ചാലും മതി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ മേടിച്ചാലും കുഴപ്പമില്ല, വസ്ത്രങ്ങളുടെ കരിമം കളയാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലൊക്കെയുള്ള വീഡിയോ നിങ്ങളൊക്കെ തന്നെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്ത് വിട്ടേക്കുക. വീഡിയോ കൊണ്ടൊരു നന്ദി, നമസ്കാരം.